പിന്നെ കിടിലല്ലേ, അടിയോളിയല്ലേ ആസിഫ്ക്ക. എങ്ങനെ ഉണ്ടായിരുന്നു ആസിഫ്ക്ക പടത്തില്? ഡയറക്ടർ സെബിയുടെ നല്ലൊരു കമ്പാക്ക്, കൊള്ളാം, അടിപൊളി, നല്ല മൂവി. റോഷൻ മാത്യു എല്ലാവരും അടിപൊളി തന്നെയാണ്, സൂപ്പർ ഫിലിമാണ്. സൂപ്പർ സൂപ്പർ ആസിഫ് തകർത്തു. നല്ല പടം, അടിപൊളി. കുർത്തി എന്ന നാടകവും ഈ സിനിമയെ തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഈ സിനിമ ഒരുപാട് മുകളിലാണ്. അതായത് സിബി മലയാള സാറിൻ്റെ ഒരു തിരിച്ചു വരവ് എന്ന് തന്നെ പറയാം. ഇതിനകത്ത് നായകനായിട്ട് അഭിനയിച്ച ആസിഫ് അലി, പിന്നെ കൂട്ടുകാരായിട്ട് അഭിനയിച്ച ഇവരെല്ലാം നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചേക്കുന്നത്. ഇതിനകത്തുള്ള ഒരു ലക്ഷ്യം എന്താ വെച്ചാൽ, അക്രമം കൊലപാതകം ഒന്നിനും പരിഹാരമല്ല. കണ്ണൂർ രാഷ്ട്രീയം പറയുന്ന ഇതാണ്, ഒരാൾ ഒരു വേട്ടയാടപ്പെട്ട ഒരാളും വേട്ടയാടുന്ന ഒരാളും, വേട്ടയാടപ്പെടുന്ന ആൾ അറിയുന്നില്ല ഞാൻ എന്തിന് വേട്ടയാടപ്പെടുന്നു, വേട്ട ചെയ്യുന്ന ആൾ, വേട്ടയാടുന്ന ആൾ അയാളും അറിയുന്നില്ല ഞാനെന്തല്ല, ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു. പക്ഷേ അതിൽ നിന്നൊരു മാറ്റം വേണം. ഈ സമൂഹത്തിൽ ആക്രമം കൊലപാതകം ഇതൊന്നും ഈ സമൂഹത്തിൽ വേണ്ട എന്നുള്ളൊരു വലിയ സന്ദേശം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല. അവരുടെ നഷ്ടപ്പെട്ട അമ്മ, അച്ഛൻ, മക്കൾ എല്ലാം ആർക്കോ വേണ്ടിയിട്ട് ജീവിക്കുന്നു. ആ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ എത്തിക്കാതിരിക്കാനായിട്ട് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് നിൽക്കുന്ന ഓരോ നേതാക്കളും പ്രവർത്തിക്കണം എന്നാണ് ഒരു മെസ്സേജാണ് ഇതിലൂടെ കിട്ടുന്നത്. നല്ലൊരു സിനിമയാണ്, ഒരുപാട് മനസ്സിന് ഫീൽ ചെയ്ത ഒരുപാട് നിമിഷങ്ങളുണ്ടായിരുന്നു. നല്ലതാണ്, നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന, വയലൻസ് ഒന്നും സൊല്യൂഷൻ അല്ല പറയണം, നല്ലൊരു പടമാണ്. സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നു, എല്ലാം നല്ലതാണ്, പിന്നെ ലാഗൊന്നുമില്ല, നല്ലൊരു എൻ്റർടൈനർ ആണ്, നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നു. അന്ന് നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇപ്പോൾ എനിക്ക് വരുന്ന തിയേറ്റേഴ്സിൽ നിന്ന് വരുന്ന റെസ്പോൺസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. എല്ലാവരും പടം കാണുങ്ങളോ? കണ്ടോ? പടം കണ്ടോ? കണ്ടോ? സത്യം പറ. താങ്ക് യു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സെക്കൻഡ് നന്നായിരുന്നു. എല്ലാവരും എല്ലാവരും കാണാനാണല്ലോ സിനിമ തിയേറ്ററിൽ ഇറക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണും, എല്ലാവരും കാണണം തന്നെയാണ്. എല്ലാവരും കാണേണ്ടതും എനിക്ക് തോന്നുന്നു എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ് എന്നുള്ളതാണ്. അത് നിങ്ങളല്ലേ പറയണ്ടത്. ഞങ്ങൾ കൂടെ ഞങ്ങളൊക്കെ അഭിനയിക്കുന്ന നമുക്കറിയാം. ഞാൻ കൊള്ളായിരുന്നു, നീ നന്നായിരുന്നു. വാ അറിയില്ല, കോൺട്രവേഴ്സി എന്നുള്ളതല്ല, അത് ഇത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു സബ്ജക്റ്റ് ആണെന്നുള്ളതാണല്ലോ. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യണം, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, ചർച്ച ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് ആക്കുന്നത്. നമ്മൾ ഭാഗമായിട്ടുള്ള പടമാണല്ലോ, അപ്പോൾ സന്തോഷം. രണ്ടാമത്തെ സിനിമ ഇതായി എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമാണ്. നല്ല സിനിമയുടെ കൂടെ ഭാഗമായി എന്നുള്ള ഇതാണ്. പിന്നെ കിടിലല്ലേ, അടിപൊളിയല്ലേ ആസിഫ്ക്ക. എങ്ങനെ ഉണ്ടായിരുന്നു ആസിഫ്ക്ക പടത്തില്? പൊളിയല്ലേ? അതെല്ലാരും കാണണം, പടം കാണണം, എല്ലാരും കാണുക, പടം വിജയിപ്പിക്കുക. നല്ല പടം, നല്ല പിന്നെ എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. ഞാൻ ഇതിനകത്ത് ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിന് മുമ്പേ ഒരു ഷോ കഴിഞ്ഞിട്ടുണ്ടാവണം, പി വി ആറിലൊക്കെ ഉള്ള ഷോസ് കഴിഞ്ഞിട്ടുണ്ടാവണം. അപ്പം അവിടുന്ന് നല്ല റെസ്പോൺസ് ആണ് വന്നത്, സന്തോഷത്തിലാണ്. ഞങ്ങളുടെ പെർഫോമൻസ് ഞങ്ങളല്ലേ, നിങ്ങളല്ലേ നോക്കി കാണാനുണ്ടെങ്കിൽ എല്ലാവരുടെയും ഒരു കരിയർ ബേസ്ഡ് പെർഫോമൻസ് എന്ന രീതിയിലും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എല്ലാ സിനിമകളും ചർച്ച ചെയ്യപ്പെടുന്ന ആഗ്രഹമുള്ള ഒരാളാണ്. എല്ലാവരും എല്ലാ സിനിമയിലും ഏതെങ്കിലും ഒരു തരത്തിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു പൊളിറ്റിക്സ് അവർ പ്ലേസ് ചെയ്യുന്നുണ്ടാവും. ആ പറയുന്ന സാധനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്.
എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് തിയേറ്ററിൽ കണ്ടിട്ട് എല്ലാവരും ഒപ്പം കണ്ടു? എല്ലാവരും എന്താ ആശിക്കും പ്രോഷനൊന്നും ഇല്ല, അവരൊക്കെ എനിക്ക് ഒന്ന് ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ജോയിൻ ചെയ്യും. പെട്ടെന്ന് അതായത് ഇപ്പോൾ റിലീസാണപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫോമിലാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണും. സാറിനോട് വർക്ക് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. സാറിൻ്റെ ഒരു കുറേ നാളുകൾക്ക് ശേഷം വരുന്ന ഒരു സിനിമ എന്നുള്ള വരുമ്പോൾ അതിൽ അഭിനയിക്കാൻ പറ്റും, സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ കഴിഞ്ഞില്ലേ ഒരു കറണ്ടായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ കണ്ണൂർ പശ്ചാത്തലമാണ്, അപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ആ ഒരിത്. അതിനകത്ത് എടുത്തു പറയാന്ന് പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഒരു ഒരു കൊച്ചുണ്ട്, കൊച്ചു കരയുന്ന ഒരു സീനുണ്ട്, ഒരു ചെറിയ സീനാ, പക്ഷെ അടിപൊളി സീനാ. നല്ല സിനിമയെ പെർഫോമൻസ് ഒക്കെ ഉള്ള അടിപൊളിയായിരുന്നു, ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു സിനിമ. പൊളിറ്റിക്കൽ മൂവിയാണ്, ഫാൻ ബോയ് അല്ല. അടിപൊളിയല്ലേ, അടിപൊളി പടല്ലേ, നമ്മളെ ഭാഗമായിട്ടുള്ള പടമായതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ 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 അതെ. അത് മാത്രമല്ല, പക്ഷെ മറ്റ് ഒരുപാട് മേഖല ടച്ച് ചെയ്യുന്ന കുറേ ഊയിമുണും ഇമോഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു പടം. പാർട്ടി വെറും ഒരു പാർട്ടി പടമായിട്ട് ഇത് കാണേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് ചിപ്സാറിൻ്റെ കൂടെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള. നമ്മൾ ഈ സീനിയറായിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ആദ്യം തന്നെ പുള്ളി മാറ്റി വളരെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. എങ്ങനെയുണ്ട് നിങ്ങൾ ആരെങ്കിലും കണ്ട പടം ഇല്ല? നല്ല പടമായിരുന്നു, നന്നായി വരുന്നതാണ്. പ്രതീക്ഷ തിയേറ്ററിലൊക്കെ ഇനി എല്ലാവരും കണ്ട് വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സിനിമയാണ് കൊത്ത് എന്നുള്ളതാണ്. ഇപ്പം എത്രത്തോളം ഡിസ്കഷൻസ് ഉണ്ടാവുന്നു അത്രത്തോളം സന്തോഷം. സിനിമ ഉണ്ടോ നിങ്ങളാ പറയണ്ടേ, ഞാനല്ല, ഞാൻ അഭിനയിച്ചു. പ്രേക്ഷകനെന്ന നിലയിൽ നിങ്ങളല്ലേ പറയണ്ടേ? പ്രാധാന്യമുള്ള സിനിമയാണ്, അങ്ങനെ ആരും വെറുതെ വന്നു പോകുന്ന ഒരു കഥാപാത്രമായിട്ട് ആരും. സെക്കൻഡ് ഹാഫ് നല്ലതാണ്, നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. രഞ്ജിത്ത് സെക്കൻഡ് ഹാഫ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട് ദിവ്യ ലവ്യമിളും ആശു വലിയാണ്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ല സിനിമ, നല്ല സിനിമ, നല്ല സിനിമ, നല്ല പടം, നല്ല പടം, കുഴപ്പമില്ല, കുഴപ്പമില്ല. ഗംഭീര സിനിമ, ഗംഭീര സിനിമ. എന്തോ രാഷ്ട്രീയമൊക്കെ പറയണ, രാഷ്ട്രീയം വളരെ സ്ട്രോങ് കണ്ടൻസ്ഫുൾ ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമയായിട്ടുണ്ട്. ആസിഫ് അലി ഗംഭീരമായിട്ട് നല്ല മൂവി, സുൽസാൻ്റെ അടിപൊളി മൂവി, നല്ല പടം. രണ്ടുപേരും ആസിഫ് അലിയും റോഷൻ മാത്യു എല്ലാം മൊത്തത്തിൽ അടിപൊളി പടം, നല്ല മേക്കിങ്ങും നല്ല പടമാണ്. പിന്നെ ഇപ്പോഴത്തെ കാലത്തെ ഓരോ പ്രശ്നങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള ഓരോ ഇഷ്യൂസും ഇൻക്ലൂഡ് ചെയ്തിട്ട് നന്നായിട്ട് കണ്ടിരിക്കേണ്ട ഫിലിമാണ്. എല്ലാ ജനറേഷനും പറ്റിയ ആൾക്കാർക്കും കാണണം, ഇത് പക്ക മെസ്സേജ് ഉണ്ട് പടത്തിൽ, കണ്ടിരിക്കേണ്ട ഫിലിമാണ്. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഡയറക്ടർ സി ബി മേനോൻ്റെ ഒരു വേറിട്ട ഫിലിമാണ്. ഒരിക്കലും സി ബി മേനോൻ്റെ പടമാണെന്ന് നമുക്ക് തോന്നിപ്പോല, കാരണം അതിൻ്റെ അത് അതേപോലെ വേറെ ഡിഫറെൻറ്റ് രീതിയിലാണ് അത് മേക്ക് ചെയ്തിട്ടുണ്ട്. ആസിഫ് ഒക്കെ നന്നായിട്ടുണ്ട്, നല്ല അഭിനയമാണ്. എല്ലാവരും എല്ലാ ഈ ജനറേഷൻ എല്ലാവരും കണ്ടിരിക്കേണ്ട നല്ലൊരു മെസ്സേജ് ഉള്ള നല്ലൊരു പക്ക ഫിലിമാണ്. അടിപൊളി പൊളിറ്റിക്കൽ ത്രില്ലർ മൂവിയാണ്. നല്ല പടം, നല്ല പടം, നല്ല പടം, നല്ല പടം. പറയാൻ പറ്റില്ല, എനിക്കൊരു ഷോക്ക് ഫീലായിട്ട്. ഇതൊരു ഷുവർ ഷോട്ട് മൂവിയാണ്, ഹിറ്റ് മൂവിയാണ്. സിബി സാറിൻ്റെ ഫസ്റ്റ് തന്നെ അതിൻ്റെ ഒരു കയ്യടിയാണ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നമുക്ക് സിബി സാർ അതൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഹേമന്ത്. ഇവർ രണ്ടുപേരും എക്സലൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും നമുക്കൊന്നും പറയാനില്ല. സിനിമ നിങ്ങളെല്ലാവരും കാണും, ഇത്രയും പെട്ടെന്ന് എത്ര നല്ല റിവ്യൂസ്. മാക്സിമം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടി ചെയ്യണം. താങ്ക് യു. അല്ല, ഓരോരോ അവരുടെ ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഫാമിലീസിനെ കൂടിയിട്ടും ഇത് അത് കാണിക്കുന്നുണ്ട്. അപ്പം അതൊരു വലിയൊരു കാര്യമല്ല, കാരണം അല്ലാണ്ട് നമ്മളിപ്പം നമ്മളൊന്നും അറിയുന്നില്ല. നമ്മൾ പേപ്പറിലേക്ക് കൂടി വായിക്കുന്ന മാത്രമല്ലേ നമ്മൾ അറിയുന്നുള്ളൂ. നമ്മൾ
നമ്മളെ അവരവരുടെ ജീവിതങ്ങളിൽ പോലും അവരുടെ ജീവിതങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും അവരും ഒന്ന് അവരും ഒരു നല്ല ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് കിട്ടുന്നത് ഭയങ്കര വേദനയാണ്. അപ്പം അത് ഈ ഫിലിം ശരിക്കും അത് അവരുടെ കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നല്ല രീതിയിൽ കാണിക്കാൻ പറ്റും. നന്നായിട്ട് നന്നായി ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇത് ആ ശരിക്കും കണ്ണൂർ സ്റ്റോറിയാണ്. അവിടുത്തെ ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ആ കുറച്ചൊക്കെ അത്രയേ ഉള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് ബോറടിക്കില്ല. ഒട്ടും ലാഗിങ് അല്ല, കംപ്ലീറ്റ് ഒട്ടും ലാഗിങ് അല്ല. നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. നല്ലൊരു ഫാമിലി മൂവി തന്നെയാണ്.